ഹലോ, ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ അനിയത്തിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്, ശ്രുമിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. രാത്രിയായിരുന്നു കേട്ടോ പരിപാടി. ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്ന വീട്ടിൽ നിന്ന് അമ്മേനും അച്ഛനെയും ചാച്ചൻ മേമ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മൾ വന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും എത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഓരോരുത്തരായിട്ടൊക്കെ തന്നെ വരുന്നേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഇതാണ് കേട്ടോ അനിയത്തി. എൻ്റെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പേര് ശ്രുമി എന്നാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഫുൾ ആക്ടിങ് ആണ് കേട്ടോ പുള്ളിക്കാരി. അപ്പോൾ അതേ അങ്ങനെ നമ്മളതേ കേക്ക് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഹോം ക്രീം എന്നും പറഞ്ഞ് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ സംഭവം മന്ത്രവാദമൊന്നുമല്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഗാരോൻ്റെ ഒരു ഗാർമെൻറ്റ് സ്റ്റീമറാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. നമ്മുടെ ഡ്രസ്സൊക്കെ തന്നെ നമ്മൾ അയൺ ചെയ്തെടുക്കുന്നതിൻ്റെ മറ്റൊരു മെത്തേഡാണത്. നമ്മുടെ ഡ്രസ്സിലെ ചുളിവുകൾ മാറാനായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലെ ചുളിവുകളൊക്കെ തന്നെ മാറുന്നതാണ് പറയണേ. നമുക്ക് എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് ഏറ്റവും മുകളിലായിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റീം സ്വിച്ച് വരുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു സ്വിച്ചിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാങ്ക് നമുക്കിതുപോലെ ഇങ്ങനെ പുറത്തോട്ട് എടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വരുന്നത് ഒരു രണ്ട് തരം ഹെഡാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ തന്നെ ഇങ്ങനെ അഴിച്ചു മാറ്റാനും അതുപോലെ തന്നെ ഇതിലേക്കൊന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളൊരു രണ്ട് തരം ഹെഡാണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ഫാബ്രിക് ബ്രഷാണ്, ഇതെന്ന് വെച്ചാൽ ലിൻ ബ്രഷാണ് കേട്ടോ. കട്ടി കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള ഡ്രസ്സുകൾക്കൊക്കെ തന്നെ നമുക്ക് ഈ ഓരോ ഹെഡ് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതേ വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്വിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു സ്റ്റീം ചെയ്യാനുള്ള സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ ആവി ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു ഗ്ലൗസും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മുടെ കയ്യിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചൂടൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മുടെ സേഫ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഗ്ലൗസ് യൂസ് ചെയ്യാം. എന്നിട്ട് ഏതൊക്കെ ഡ്രസ്സിലാണ് ചുളിവുകളെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഡ്രസ്സിലെ ചുളിവുകളൊക്കെ തന്നെ മാറുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. പേര് അയ്യോ പേരെന്തെന്ന് ഇല്ല, യാഷ്മിൻ. ചിന്ത കഷ്ടാല, എനിക്ക് എന്നെ മറന്നു പോകുന്നു. യാഷ്മിൻ എന്നാണ് അവൻ്റെ പേര് കേട്ടോ. എനിക്ക് എന്നെ പലപ്പോഴും മറക്കാറുണ്ട്. അപ്പോൾ ഇതേ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതേ കേക്കൊക്കെ തന്നെ ഇത് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ശ്രുമിയുടെ മൂത്ത കുട്ടിയുടെ പേര് ആയുഷ് എന്നാണ്, രണ്ടാമത്തെ മോൻ്റെ പേര് യാഷ്മിൻ. അപ്പോൾ ദേ ചിക്കൊക്കെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ചിക്കുവിന് ഇങ്ങനെ അധികം ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര ടെൻഷനാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ അവളിങ്ങനെ ആകെ കൂടെ ഒരു വെപ്രാളത്തിലിങ്ങനെ നടക്കുകയാണ് ചിക്കു. പിന്നെ കുറച്ച് കുട്ടികൾ നമ്മുടെ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. വൈക റിയ റിദ പിന്നെ കുറച്ചായിട്ട് പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഹായ്. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ എൻ്റെ വീഡിയോ എടുത്തു തരാമെന്നും പറഞ്ഞിട്ട് മാമൻ്റെ മോള് ഫോൺ വാങ്ങിച്ച് വീഡിയോ എടുത്തു തരുന്നതാണ്. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ മാമൻ്റെ മോളാണ്, മന്യ എന്നാണ് പേര്. മന്യയുടെ ക്ലാസ്സിലെ കുറേ പേര് എന്നെ അന്വേഷിച്ച് വീഡിയോസൊക്കെ കാണാറുണ്ട്. ഞാൻ ചേച്ചിയുടെ ഫാൻസ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ തന്നെ വലിയൊരു ഹായ് കേട്ടോ. കേക്ക് കട്ടിങ്ങൊക്കെ തന്നെ കഴിഞ്ഞു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കണം. അപ്പോൾ അതിനുള്ള ഇതിലാണ്. അപ്പോൾ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പത്തിരി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. പിന്നെ അതിന് പുറമേ ചോറ്, സാമ്പാർ, ഉപ്പേരികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊന്നും കഴിച്ചില്ല, നമ്മൾ ഇത് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ, ചെറുപയർ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ തന്നെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്നെ കാണുമ്പോൾ നന്നായിട്ട് മെലിഞ്ഞിരിക്കുന്ന പോലെ തോന്നി. ആ ഒരു ഡ്രസ്സിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു. ആ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ നന്നായിട്ട് മെലിഞ്ഞ പോലെ എനിക്ക് എന്നെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ തന്നെ കഴിഞ്ഞു, എല്ലാവരും ഇതേ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേ മാമന്മാരും അമ്മായിമാരൊക്കെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മളും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോട്ടെ. ബൈ.